ുറങ്ങുന്ന ആഴ്ച പതിപ്പുകളിലെ വരകാർ വളരെ വേറിട്ട ഒരു കാഴ്ചയായിരുന്നു. മലയാളത്തിലെ രണ്ട് പ്രമുഖ ആഴ്ച പതിപ്പുകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്ന രണ്ട് ചിത്രകാരന്മാരെയാണ് കലേഡോസ്കോപ്പ് പോയ വർഷ കാഴ്ചകളിൽ നിന്ന് ആദ്യം പരിചയപ്പെടുത്തുന്നത്. കോട്ടയത്തുനിന്നുള്ള ഈ ചിത്രകാരന്മാർ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ സ്ഥാനം നേടിയിട്ടുള്ള ചിത്രകാരന്മാരാണ്. ഒരു നോവലിൽ തന്നെ 9 കഥാപാത്രങ്ങൾ, അങ്ങനെ 10 നോവലുകൾ, ഉദ്ദേശം 100 കഥാപാത്രങ്ങൾ ഓരോ ആഴ്ചയിലും മനസ്സിലിട്ട് വേണം ഇവർ വരയ്ക്കാൻ. ആ വരയാകട്ടെ അതിമനോഹരവും വളരെ അനായാസേനെ വർഷങ്ങളായി തുടരുന്നു ഇവർ ഇത്തരം ചിത്രങ്ങൾ വരയ്ക്കുന്നു. ആ ചിത്രവരയെക്കുറിച്ചുള്ള കാഴ്ചയാണ് ആദ്യം. കോട്ടയത്ത് നിന്നിറങ്ങുന്ന ഈ ആഴ്ച പതിപ്പുകളിലെ നോവലുകൾക്കും ചിത്രങ്ങൾക്കും സാധാരണക്കാരായ മലയാളി ആരാധകർ ഏറെയാണ്. ആഴ്ച പതിപ്പിലെ കഥയ്ക്കനുസരിച്ച് ആകാരവടിവത്ത ചിത്രങ്ങൾ വരയ്ക്കുന്ന രണ്ട് ചിത്രകാരന്മാരെയാണ് കലേഡോസ്കോപ്പ് ഈ ആഴ്ച പരിചയപ്പെടുത്തുന്നത്. ഇത് സുരേഷ് കുമാറും മോഹനും. കോട്ടയം സ്വദേശികളായ ഇരുവരും മംഗളം, മനോരമ എന്നീ ആഴ്ച പതിപ്പുകളിലെ നോവലുകളിലെ ചിത്രങ്ങൾക്ക് താഴെയുള്ള ഒപ്പുകളിലൂടെ മാത്രം മലയാളിക്ക് പരിചിതർ. പല തലമുറകളും വായനയിലേക്ക് കടന്നത് ഈ ആഴ്ച പതിപ്പുകളിലെ ലളിത വായനയിലും ചിത്രങ്ങളിലൂടെയുമായിരുന്നു. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ വരയ്ക്കുന്നത് കാണുന്നത് പോലെ അത്ര എളുപ്പമല്ലെന്ന് ഇവരെ ശരിക്കൊന്ന് പരിചയപ്പെട്ടാൽ ബോധ്യമാകും. എഴുത്തുകാരന്റെ അത്ര തന്നെ സംഘർഷം നിറഞ്ഞതാണ് ചിത്രകാരന്റെ മനസ്സും. കഥാപാത്രത്തിന്റെ സൂക്ഷ്മഭാവങ്ങൾ ഒട്ടും തന്നെ ചോർന്നു പോകാതെ വരയിലൊതുക്കാൻ ചിത്രകാരന് കഴിയണം. ഒരാഴ്ച പതിപ്പിലെ 6 നോവലുകൾക്ക് ഒരേ സമയം ചിത്രം വരയ്ക്കുന്നവരാണിവർ. ഒരു നോവലിൽ കുറഞ്ഞത് 10 കഥാപാത്രങ്ങൾ ഉണ്ടാവും. അങ്ങനെ കണക്കുകൂട്ടിയാൽ 50 കഥാപാത്രങ്ങൾ ഇവരുടെ മനസ്സിലുണ്ടാകും. വരച്ചു വരുമ്പോൾ കഥാപാത്രങ്ങൾക്കെല്ലാം ഒരേ ഛായ വരാതിരിക്കാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് ആർട്ടിസ്റ്റ് മോഹൻ പറയുന്നു. പൊതുവെ ചിലപ്പോ ഒരു പരാതിയുള്ളതെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരേ ചായയായി പോകുന്നു എന്നുള്ളൊരു ഇത് വരും. അതുകൊണ്ട് നമ്മൾ പരമാവധി ഒരു വെറൈറ്റിയിൽ ഒന്ന് കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് റിസ്ക് ഉണ്ട്. പിന്നെ നമ്മൾ എളുപ്പഴിച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒന്നിൽ ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റുക, അല്ലെങ്കിൽ ഇപ്പോൾ പുരുഷന്മാരാണ് താടി വെക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റുക. ഈ വരച്ചു വരുമ്പോൾ കണ്ണും മൂക്കും ഷേപ്പൊക്കെ ഒന്ന് തന്നെയൊക്കെ ആയിരിക്കും. വരയിൽ പല പരീക്ഷണങ്ങളും ഇവർ നടത്താറുണ്ട്. കൂടുതൽ മോഡേൺ ആർട്ട് നടത്തുമ്പോൾ സാധാരണക്കാരായ വായനക്കാർ തള്ളിക്കളയും എന്നതിനാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലും കളറിലും ഇതേ ശൈലി പിന്തുടരുന്നു. നായകനും നായികയും എല്ലാ നോവലിലും ഒരേപോലെ സുന്ദരം. ഡ്രോയിങ് ഷീറ്റിൽ വെള്ളം ഉപയോഗിച്ച് തുടച്ച് പെൻസിലിൽ മാർക്ക് ചെയ്താണ് ചിത്രം തുടങ്ങുന്നത്. കഥാകൃത്തുമായി സംസാരിച്ച് കഥയുടെ പശ്ചാത്തലം പൂർണ്ണമായി മനസ്സിലാക്കും. പിന്നീട് വായനക്കാരെ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു സീൻ വരച്ചു തുടങ്ങും. ഫ്യൂജി കളർ ഉപയോഗിച്ചാണ് ഇപ്പോഴത്തെ വര. ശൈലിയിൽ പരീക്ഷണങ്ങൾ നടത്താറുണ്ടെന്ന് സുരേഷ് കുമാർ. കാര്യം നല്ല വരയാണെങ്കിലും 3 കൂടുതൽ ഈ ചിത്രങ്ങൾ കേടുകൂടാതിരിക്കില്ല. എന്നാൽ പ്രിന്റിംഗിൽ നല്ല റിസൾട്ടായതിനാൽ ഈ ശൈലി മതിയെന്നാണ് ആഴ്ച പതിപ്പുകളുടെ തീരുമാനം. ചെമ്പകം, മനോരാജ്യം, കൺമണി തുടങ്ങിയ വാരികകളിലും ഇവരുടെ പഴയകാല ചിത്രങ്ങൾ കാണാം. വരയുടെ ലോകത്ത് 25 പിന്നിട്ട ഈ രണ്ട് കലാകാരന്മാരും കറുകച്ചാൽ AP സ്കൂൾ ഓഫ് ആർട്സിൽ A പരമേശ്വരൻ പിള്ളയുടെ ശിഷ്യരാണ്.